ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അര കപ്പ് ബീഫ് വേവിച്ചതൊന്ന് പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ചെറിയൊരു തക്കാളിയുടെ പകുതിയാണ് കേട്ടോ, അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ക്യാരറ്റും ചേർക്കുന്നുണ്ട്. ക്യാരറ്റും ചെറിയൊരു പീസേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ക്യാബേജും അതുപോലെ കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുക്കുംബറും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ തക്കാളി സവാളയും മാത്രം കുറച്ച് കൂടുതൽ ചേർത്താലും മതി കേട്ടോ. പിന്നെ 3 ടേബിൾ സ്പൂൺ മയോണൈസും ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ വെജിറ്റബിൾ മയോണൈസാണ് കേട്ടോ, പൊട്ടറ്റോ വെച്ചിട്ട് ഉണ്ടാക്കിയത്. അതാകുമ്പോൾ നമുക്ക് പേടിക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മയോണൈസ് ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. എരിവ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ അതുപോലെ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഫില്ലിങ്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മസാല വയറ്റി സമയമൊന്നും കളയണ്ട. നമുക്കിതുപോലെ ഫില്ലിങ്സ് ഉണ്ടാക്കിയിട്ട് ബ്രെഡിൽ റെഡിയാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്താണെങ്കിലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡും എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡ് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ കളയുന്നില്ല. ഇതിപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദയിലോട്ട് കുറച്ച് വെള്ളം വാർന്നൊന്ന് കലക്കിയെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഈ പേസ്റ്റ് നമ്മൾ ബ്രെഡിൻ്റെ 4 സൈഡിലും ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിതിൻ്റെ സെൻറ്ററിലേക്ക് ആയിട്ട് വേണം കേട്ടോ നമ്മുടെ ഒരു ഫില്ലിങ്സ് വെച്ചുകൊടുക്കാൻ. നമ്മുടെ ഫില്ലിങ്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മസാല വയറ്റി സമയമൊന്നും കളയണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫില്ലിങ്സാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ്സുമാണ്. അപ്പോൾ ഫില്ലിങ്സ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡിലോട്ട് വരുത്തണ്ട കേട്ടോ, സെൻറ്ററിൽ മാത്രം വെച്ചാൽ മതി. എന്നിട്ട് വേറൊരു ബ്രെഡ് ഇതുപോലെ മൈദ പേസ്റ്റ് ആക്കിയത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അങ്ങനെ മൈദ പേസ്റ്റ് ആക്കി കഴിഞ്ഞത് നല്ല പോലെ ഒന്ന് ഒട്ടിക്കിട്ടും. ഇനിയിപ്പോൾ ആക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, മൈദയോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ഈ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്യാം. ഇതുപോലെ സ്റ്റിക്ക് ആവില്ല എന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഏകദേശം 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റായിട്ട് നമ്മളത് അതിലിട്ടിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഒരേ സമയം 2 എണ്ണമോ 3 എണ്ണമോ ഒരുമിച്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 1 എണ്ണം ചെയ്ത് കാണിക്കുന്നുള്ളൂ. എന്നിട്ടൊന്ന് മറിച്ചിട്ട് ടോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും ഞാൻ കുറച്ചും കൂടി ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റായിട്ട് വീണ്ടും മറ്റേ വശം കൂടി നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ, ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ ബ്രെഡ് കരിഞ്ഞു പോവും. പിന്നെ ബട്ടർ തന്നെ വേണമെന്നില്ല കേട്ടോ, നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ഓയിലായാലും മതി കേട്ടോ. ഏതെങ്കിലും ഇഷ്ടമുള്ള ഓയിൽ ചേർത്തിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ട്രയാംഗിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ബീഫ് എടുത്തില്ല, അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ സ്കൂളിൽ സ്നാക്ക് ആയിട്ടും കൊടുത്തു വിടാം കേട്ടോ. ഞാൻ റിഷുവിന് അങ്ങനെ കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് ഇൻഷാ അള്ളാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.